നമസ്കാരം പ്രശസ്ത സിനിമാ താരം കൃഷ്ണം രാജു അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആദ്യ നടനായിരുന്നു കൃഷ്ണം രാജു ടോളിവുഡിലെ റിബിൾ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണം രാജു നടൻ പ്രഭാസിന്റെ അമ്മാവൻ കൂടിയാണ് കൃഷ്ണം രാജുവിന്റെ വിയോഗ വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാലോകം അനുഷ്ക ഷെട്ടി നിഖിൽ സിദ്ധാർത്ഥ തുടങ്ങി നിരവധി താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ദുഃഖം രേഖപ്പെടുത്തി ജീവന തരംഗലു മനപൂരി പാണ്ഡവുലു അന്തിമ തീർപ്പ് അമരദീപം തന്ത്രപ്രയുടു പൽനാട്ടി പൗരുഷം തുടങ്ങി നൂറ്റി എൺപതിലധികം സിനിമകളിൽ കൃഷ്ണം രാജു അഭിനയിച്ചു ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ പ്രഭാസ് ചിത്രം രാധേ അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് മികച്ച നടനുള്ള നിരവധി പുരസ്കാരങ്ങളും കൃഷ്ണൻ രാജുവിന് ലഭിച്ചിട്ടുണ്ട് സജീവ രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്ന കൃഷ്ണൻ രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ബി ജെ പി ടിക്കറ്റിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട നരസാപുരം മണ്ഡലങ്ങളിൽ നിന്ന് പന്ത്രണ്ടാമതും പതിമൂന്നാമതും ലോക്സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പ്രതിരോധം വിദേശകാര്യം ഉപഭോക്താക്കാര്യം ഭക്ഷണം പൊതുവിതരണം എന്നിവയുൾപ്പെടെ നിരവധി ക്യാബിനറ്റുകളുടെ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത ആരാധകരെ ഏറെ കണ്ണിയിലഴുത്തിയിരിക്കുകയാണ് നിരവധി സിനിമാ പ്രവർത്തകരാണ് അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക